സത്യഭാമ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിൽ അത്ഭുതം തോന്നുന്നില്ലെന്ന് മോഹിനിയാട്ട കലാകാരൻ ആർ എൻ വി രാമകൃഷ്ണൻ. പൊതുസമൂഹം തന്റെ നിലപാടിനോട് ഐക്യപ്പെടുന്നതിൽ ഏറെ സന്തോഷം. സുരേഷ് ഗോപിയുടെ ക്ഷണത്തിൽ ഏറെ സന്തോഷമുണ്ട്. പക്ഷേ നേരത്തെ നിശ്ചയിച്ച മറ്റൊരു പരിപാടി അന്നേ ദിവസം ഉള്ളതിനാൽ സുരേഷ് ഗോപി ക്ഷണിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാകില്ലെന്നും വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികളുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസമൂഹം ഏറ്റെടുത്തൊരു വിഷയമാണ് ഇതിപ്പോൾ. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആക്ഷേപത്തിനപ്പുറത്ത് നമ്മുടെ ഇന്നത്തെ ആധുനിക സമൂഹം ഈ ഒരു വിഷയത്തെ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് അതിനെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്നിപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ നമുക്ക് ഈ സ്കൂൾ കോളേജിലെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ ഒരു ദിവസം കിട്ടിയത് അതൊരു പൊതു പ്രവർത്തകനും അല്ലെങ്കിൽ ഒരു കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുമായി സംവദിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത് നന്ദി പറയുന്നു. ഇല്ല, അവരുടെ ഭാഗത്തുനിന്ന് വേറൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. കാരണം ആ ഒരു എന്താ പറയുക, അത്തരമൊരു സംസ്കാരം നമുക്ക് ആ ഭാഷകളിലൂടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല. എനിക്ക് നൃത്ത പരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത്. അതിൽ സന്തോഷം. പരിപാടിക്ക് പോകാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അന്ന് വേറെ പ്രോഗ്രാം ഉണ്ടോ? അതെ, പരിപാടി. അതെ, തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളൊരു കാര്യമാണല്ലോ. ഇതൊരു ഒരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിലില്ല. ഇത് നമുക്കറിയാം, ഒരു കറുത്ത നിറം എന്നുള്ളൊരു വസ്തുത ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കിടയിൽ വിലക്കുന്നു പറയുന്നത് അത് ജീർണിച്ചൊരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനോട് പൊറുക്കാൻ പറ്റില്ല. ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ മണിച്ചേട്ടൻ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾ കൂടിയാണ്. ആ നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു വിവേചനത്തോട് എതിർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങിയത്. അല്ലാണ്ട് വ്യക്തി എന്നപ്പുറം, വ്യക്തി എന്നുള്ള കാര്യത്തിൽ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്തെ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ദുരാചാരങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്.